എറണാകുളം കടമക്കുടി പഞ്ചായത്തിലെ പ്രളയ ദുരിതബാധിതർക്ക് സർക്കാർ സഹായം ഇതുവരെ കിട്ടിയില്ല. റേഷൻ കാർഡുകൾ ഇല്ലെന്ന കാരണം പറഞ്ഞാണ് അപേക്ഷകൾ നിരസിക്കുന്നത്. അപ്പീൽ നൽകാനുള്ള രണ്ടാം ഘട്ട അവസരവും കഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യാമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. വീട് അല്ലാണ്ട് ഇല്ലാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലേ, ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയല്ലേ. പിന്നെ അർത്ഥമായി ഇതിലൊക്കെ പൊടിഞ്ഞ് വീഴുന്ന അഴുത്ത്. കടമക്കുടി പിഴല സ്വദേശി സരോജിനിയുടെ വീടാണ് ഈ കാണുന്നത്. കഴിഞ്ഞ മഹാപ്രളയത്തിൽ തകർന്നു പോയതാണ്. അറ്റകുറ്റപ്പണി നടത്താനുള്ള തുക മാത്രം അനുവദിച്ചു. പക്ഷേ പൂർണ്ണമായും തകർന്ന ഈ വീട് പുനർനിർമ്മിക്കാൻ ഈ തുക മതിയാകില്ല. പ്രളയം കടമക്കുടിയിലെ ജനങ്ങൾക്ക് നൽകിയത് വലിയ ദുരിതമായിരുന്നു. 22 വീടുകൾ പൂർണ്ണമായും 1074 വീടുകൾ ഭാഗികമായും തകർന്നു. സർക്കാർ സഹായത്തിനായി പലരും രണ്ടു വട്ടം അപേക്ഷ നൽകി. പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയില്ല. അവർക്ക് റേഷൻ കാർഡിൻ്റെ പേര് പറഞ്ഞിട്ട് ആദ്യം അയച്ച ഫോമിൽ റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല. റേഷൻ കാർഡിൻ്റെയും ഫോൺ നമ്പറിൻ്റെയും ഡ്യൂപ്ലിക്കേഷനാണ് ഇപ്പോൾ വന്നത്. റേഷൻ കാർഡ് ഒരു കാർഡിൽ 3 വീടൊക്കെ ഉണ്ടാവും. അവർക്ക് കിട്ടിയ ഷെയർ കിട്ടിയ സ്ഥലത്ത് ചിലപ്പോൾ മക്കൾ താമസിക്കുന്ന അവസ്ഥയിൽ അവർക്ക് റേഷൻ കാർഡ് നമ്പർ ഇപ്പോൾ CRZ പെട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് നമ്പർ കിട്ടാത്ത ഒരവസ്ഥയിൽ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. പ്രശ്നം പലതവണ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ജില്ലാ ഭരണകൂടം നേരിട്ടെത്തി പരാതികൾ കേട്ട് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.